Jungle. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മുരിങ്ങ ഇല കൊണ്ട് ഒരു സൂപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മുരിങ്ങയുടെ ഇല കഴിക്കുന്നത് വഴിയായിട്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിച്ച് നമുക്ക് പ്രമേഹത്തിന്റെ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെങ്കിൽ അത് ഉപയോഗിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ജീരകം നന്നായി പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ ഉള്ളി ഞാനൊരു 10 എണ്ണം നന്നാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. കുറച്ചുനേരം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. അതിനുശേഷം ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. തക്കാളി നല്ല രീതിയിൽ വഴന്നു വരണം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കാം. 2-3 തവണ നന്നായിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് കഴുകിയെടുത്തതാണ്. ഏകദേശം ഒരു 3 കൈപ്പിടിയോളം ഉണ്ടാവും കേട്ടോ മുരിങ്ങയുടെ ഇല. മുരിങ്ങയുടെ ഇലയ്ക്ക് ഒരുപാട് വേവില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇല നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 3 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സൂപ്പ് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. അപ്പൊ ഞാനൊരു 1/2 ടീസ്പൂൺ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പൊ ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലാവുമല്ലോ ഏകദേശം ഉപ്പ് കുറവാണോ കൂടുതലാണോ, അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് ഗുണങ്ങളുള്ള ഈ സൂപ്പ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നന്നായി തിളച്ച് വന്നു കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് നമ്മുടെ മുരിങ്ങയില സൂപ്പ് റെഡി ആയി കഴിഞ്ഞു. ഇത് ചൂടോടക്കനെയോ അല്ലാതെയോ നമുക്ക് കുടിക്കാവുന്നതാണ്. മുരിങ്ങയുടെ ഇലയിൽ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.